ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ, അതായത് 15-ാം തീയതി ശനിയാഴ്ച ദിവസം ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. നിലവിലെ പ്രവർത്തിച്ചു വരുന്ന ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള റേഷൻ കടയുടെ സമയക്രമീകരണത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 17-ാം തീയതി തിങ്കളാഴ്ച മുതൽ 25-ാം തീയതി ചൊവ്വാഴ്ച വരെ ഈ ഒരു രീതിയിലായിരിക്കും. അതേക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ലൈക്ക് ബട്ടണോ അല്ലെങ്കിൽ ഫോളോ എന്ന ഭാഗത്തോ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ റേഷൻ കടകളുടെ പ്രവർത്തനം താറുമാറായിരുന്നു. ഡാറ്റാബേസിലെ സെർവർ തകരാറ് മൂലമായിരുന്നു ആ ഒരു പ്രശ്നം സംഭവിച്ചത്. സെർവർ തകരാറ് എന്ന് പറയാൻ കഴിയില്ല. നിലവിലെ സെർവറിലെ കപ്പാസിറ്റി പോരാത്തതാണ്. നിലവിൽ കേരളത്തിലുള്ള എല്ലാ റേഷൻ കാർഡുകളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് സെർവർ അത് താങ്ങാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് റേഷൻ കാർഡുകളുടെ പ്രവർത്തന സമയത്തിൽ ഒരു ക്രമീകരണം നടത്തിയിരുന്നു. നിലവിൽ 7 ജില്ലകൾ ഉച്ചയ്ക്ക് മുമ്പും 7 ജില്ലകൾ ഉച്ചയ്ക്ക് ശേഷവുമാക്കിയിരുന്നു. അത് 12-ാം തീയതിയാണ് അത്തരത്തിലുള്ള ഒരു പരിഷ്കരണം കൊണ്ടുവന്നത്. 18-ാം തീയതി ചൊവ്വാഴ്ച വരെ ആയിരിക്കും ആ ഒരു പരിഷ്കരണം എന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിലൊരു മാറ്റം വരുത്തി 25-ാം തീയതി വരെ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തിക്കുന്ന കടകൾ അത് 7 മണി വരെ ആക്കിയിട്ടുണ്ട്. രാത്രി 7 മണി വരെ ഇനി റേഷൻ കടകൾ പ്രവർത്തിക്കും. ഏതൊക്കെ ജില്ലകൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മുമ്പ് പ്രവർത്തിച്ചിരുന്നത് പോലെ തന്നെയാണ് അതിൽ 7 മണി വരെ ആക്കി എന്നുള്ളതും 25-ാം തീയതി വരെ നീട്ടി എന്നുള്ളതും മാത്രമാണ്. അപ്പോൾ ഇത് പ്രകാരം മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പ്രവർത്തിക്കുക. അത് മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. അത് അതുപോലെ തന്നെ പ്രവർത്തിക്കും. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ രാത്രി 7 മണി വരെ ആയിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ 25-ാം തീയതി വരെയാണ് നിലവിൽ ഈ ഒരു പരിഷ്കരണം നീട്ടിയിട്ടുള്ളത്. അപ്പോഴേക്കും ഈ സെർവർ തകരാറുകൾ പരിഹരിച്ച് സാധാരണ രീതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി വല്ല മാറ്റങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അതിനു മുമ്പ് ഇതുപോലുള്ള പത്രക്കുറിപ്പുകളോ മറ്റ് അറിയിപ്പുകളോ വരും. അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതുമാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം റേഷൻ വാങ്ങുന്ന ആളുകൾക്ക് രാത്രി 7 മണി വരെ വാങ്ങാവുന്നതാണ്. ഇന്നലെ ഇറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇന്നലെ മാത്രം 2,95,954 പേർ റേഷൻ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഈ ഒരു സമയക്രമീകരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും റേഷൻ വിതരണം കാര്യമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്ന് പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.